നമസ്കാരം. ബീഫർ മലയാളത്തിന്റെ പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വീട്ടിൽ തുളസിയും കറിവേപ്പും എല്ലാം നിറയെ ഉണ്ടാക്കുവാനായി ചെറിയൊരു വിദ്യ പറഞ്ഞുതരാം. തുളസിയുടെയും കറിവേപ്പിന്റെയും ഗുണങ്ങൾ ഒന്നും പറയാതെ തന്നെ നമ്മൾ മലയാളികൾക്ക് അറിയാവുന്ന കാര്യമാണ്. തുളസി എന്നത് ഏറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. ഇവയിട്ട് വെള്ളം തിളപ്പിക്കാനും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇടിച്ചു പിഴിഞ്ഞ് നീര് കുടിക്കുവാനും ആവി പിടിക്കുവാനും എണ്ണ കാച്ചാനും അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾക്കും നമ്മൾ തുളസി എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, അതിൻ്റെ ആ ഫ്ലേവർ വിഭവങ്ങളിൽ ഇല്ലെങ്കിൽ തന്നെ അവയുടെ ആ രുചി നഷ്ടപ്പെടുന്നതാണ്. കറികൾക്ക് മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കായി നമ്മൾ കറിവേപ്പില എടുക്കാറുണ്ട്. സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾക്കും കറിവേപ്പില നല്ലൊരു ഒറ്റമൂലിയാണ്. ചില സമയങ്ങളിൽ ഇവ നട്ടാൽ ഒന്ന് പിടിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ മുരടിച്ചു പോവുകയോ കീടങ്ങൾ കാരണം നശിച്ചു പോവുകയോ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഏറെ കാര്യങ്ങൾക്ക് ആവശ്യമായ തുളസിയും കറിവേപ്പിലയും വീട്ടിലില്ലെങ്കിൽ അതൊരു മോശം തന്നെയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വളരാൻ ഒരു വിദ്യ പറഞ്ഞു തരാം. തീർച്ചയായും ഇക്കാര്യം ഏറെ പേർക്കും ഉപകാരപ്രദമായിരിക്കും. മുട്ടത്തോടും തേയിലക്കൊന്തും കറിവേപ്പിലയുടെ ചുവട്ടിലിടുന്നത് ചെടി തഴച്ചു വളരാൻ നല്ലൊരു മാർഗമാണ്. കൂടാതെ ഇലകളിലെ കീടങ്ങളും പുഴുക്കളും പ്രധാന പ്രശ്നങ്ങളാണ്. ഇതിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം പുളിച്ചത്, അതായത് തലേന്നുള്ള കഞ്ഞിവെള്ളം ഇലകളിൽ തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് നല്ലതുപോലെ തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. മത്തി പോലുള്ള മീനിൻ്റെ വേസ്റ്റുകൾ, അതായത് ഇവയുടെ തലയും മറ്റും കറിവേപ്പിലയുടെ ചുവട്ടിലിടുന്നത് നല്ലതുപോലെ വളരാൻ സഹായിക്കുന്ന മറ്റൊരു മാർഗമാണ്. കറിവേപ്പില പറിക്കുമ്പോഴും ശ്രദ്ധ വേണം. ഇത് രണ്ട് തണ്ടായി ഒടിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഓരോ അല്ലി ഇലകളായിട്ട് ഒടിച്ചെടുക്കരുത്. തണ്ടൊടിച്ചെടുക്കുമ്പോൾ പുതിയ മുള വരും. ഇത് കൂടുതൽ പച്ചപ്പോടെ സസ്യം വളരാൻ സഹായിക്കും. ഇതുപോലെ ഒടിച്ചെടുക്കുന്ന ഭാഗത്തെ തൊലി പൊഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം, അല്ലെങ്കിൽ വളർച്ച മുരടിക്കും. ഇതുപോലെ കറിവേപ്പിൻ്റെ കുരു മുളപ്പിച്ച് ചെടി ഉണ്ടാക്കുന്നത് കൂടുതൽ നന്നായി വളരും. ഇതിന് നാരായ വേര് എന്നൊരു പേരുണ്ട്. ഇതാണ് വളർച്ചയുണ്ടാക്കുന്നത്. തൈ വാങ്ങി വെച്ച് വളർത്തുന്നതിനേക്കാൾ കുരു മുളപ്പിച്ച് കറിവേപ്പില വളർത്തുന്നതാണ് കൂടുതൽ ഉത്തമം. കൂടാതെ ചെടിയുടെ അടിയിൽ നിന്നുള്ള വേരിൽ നിന്നും മുള പൊട്ടി വരുന്ന കറിവേപ്പ് അത്ര നല്ലതല്ല. ഇത്തരം സസ്യങ്ങൾ വളരാൻ ബുദ്ധിമുട്ടാണ്. കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകവുമെല്ലാം കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് തെറ്റായ വളങ്ങളാണ്. ഇത് വെള്ളത്തിൽ കലർത്തി ചുവട്ടിലൊഴിക്കാം. കൂടാതെ ചാരം ചുവട്ടിലിടുന്നത് ഇലകളെ സംരക്ഷിക്കാൻ നല്ലതാണ്. ചാരം തൊട്ട് താഴെ ഇടാതെ ലേശം നീക്കി വേണം ഇടാനായിട്ട്. എന്നാൽ തുളസി കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒന്നല്ല, പെട്ടെന്ന് മുളയ്ക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. വിത്തുകളിൽ നിന്നും ചെറിയ സസ്യങ്ങൾ മുളയ്ക്കും. തുളസിക്ക് സൂര്യപ്രകാശം ആവശ്യമാണെങ്കിലും നേരിട്ട് ലഭിക്കുന്ന സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ നടരുത്. നേരിട്ടല്ലാതെ ലഭിക്കുന്ന സൂര്യപ്രകാശമാണ് തുളസി വളരാൻ കൂടുതൽ നല്ലത്. ധാരാളം വെള്ളം തുളസി വളരാൻ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് 2-3 തവണയെങ്കിലും തുളസിക്ക് വെള്ളമൊഴിക്കുന്നത് നന്നായിരിക്കും. ജലാംശം നിലനിർത്തുന്നതിനുള്ള മണ്ണായിരിക്കും തുളസിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ നല്ലത്. കറുത്ത മണ്ണും കളിമണ്ണും കലർത്തിയ മണ്ണാണ് തുളസി നട്ടുപിടിപ്പിക്കാൻ നല്ലത്. ഇതുപോലെ ഇടയ്ക്കിടെ ചുവട്ടിലെ മണ്ണ് ഇളക്കിയിടുകയും വേണം. കൂടാതെ തുളസിക്ക് മഞ്ഞിപ്പോ വാട്ടമോ ഉണ്ടെങ്കിൽ ലേശം കുമ്മായം ചുവട്ടിൽ നീക്കിയിട്ട് കൊടുക്കാം. മണ്ണിൽ കലർത്തിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചുവട്ടിലേക്ക് ആവുകയും ചെയ്യരുത്, നല്ലതുപോലെ നനയ്ക്കുകയും വേണം. ഇത് ബാക്ടീരിയകളെ കൊല്ലാൻ സഹായിക്കുന്ന നല്ലൊരു മാർഗമാണ്. തുളസിയിൽ ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗം, അതായത് തുളസി കതിർ, നുള്ളിയെടുക്കണം. ഇത് തുളസിയുടെ വളർച്ച വീണ്ടും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. ഒരുപാട് തുളസികൾ ഒരുമിച്ച് നടുന്നതും നല്ലതല്ല, ഇത് ഇവയുടെ വളർച്ച മുരടിപ്പിക്കും. 2-3 ചെടികളാകാം, ഇതിലും കൂടുതൽ ഒരുമിച്ച് നടരുത്. തുളസിക്ക് ഔഷധഗുണമുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കീടനാശിനികൾ തളിക്കേണ്ട ആവശ്യം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ആവശ്യമെങ്കിൽ നടാൻ രീതിയിലുള്ളവ ഉപയോഗിക്കാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത് തുളസിയുടെ ഗുണത്തെ തന്നെ ഇല്ലാതാക്കും. കപ്പലിൻ്റെ പിണ്ണാക്ക് തുളസിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. ഇത് വെള്ളത്തിൽ കലർത്തി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം.
പഴത്തൊലി അല്പം വെള്ളത്തിലിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതും ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഒന്നാണ്. ഈ വെള്ളം കറിവേപ്പിനും വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാർഗങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ തുളസി, കറിവേപ്പ് എന്നിവയുടെ ക്ഷാമം ഇല്ലാതാവും തീർച്ച. പുതിയൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി.